السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين بجل الله. بهمان آدر الله مؤمنين علي بشد رمضان أمبد مهان آيا سيدنا عبد الله بن مسعود رضي الله تعالى عنه تنگل دي ആണ്ടിന്റെ ദിവസമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിങ്ങൾ ഖുർആൻ പഠിക്കുന്നുവെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പഠിക്കണമെന്ന് പറഞ്ഞു നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന മഹാനാണ്. ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഓ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, നിങ്ങൾ എനിക്ക് ഖുർആൻ പാരായണം ചെയ്തു തരൂ. മഹാനുഭാവൻ ചോദിക്കുകയാണ്, യാ ഹബീബല്ലാഹ്, അങ്ങേക്കല്ലേ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്, ഞാൻ അങ്ങേക്ക് ഓതി കേൾപ്പിക്കുകയോ? അപ്പോൾ അവിടുത്തെ മറുപടി, ഞാനല്ലാത്ത മറ്റുള്ളവരിൽ നിന്ന് ആ പാരായണം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മഹാനവറുകള് പാരായണം ചെയ്യുകയാണ്. ലോകത്തെ എല്ലാ പ്രവാചകന്മാരെയും അവരുടെ അനുയായികൾക്ക് സാക്ഷികളായി കൊണ്ടുവരും. ഫകൈഫ ഇദാ ജീനാബിക്കും ഷഹീദൻ അലാ ഹൗല, തങ്ങളെ അവിടുത്തെ ഉമ്മത്തിന്റെ സാക്ഷിയായി നാം കൊണ്ടുവരും. ആ കൊണ്ടുവരുമ്പോൾ എന്താണ് എന്ന് പറയുന്ന ഭാഗം ഓതിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞു, നിർത്തി. ഞാൻ തങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ തങ്ങളുടെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുന്നത് കാണാൻ എനിക്ക് സാധിച്ചു. അതിന്റെ ആയത്തിന്റെ ഗാംഭീര്യം ഓർത്ത്, നാളെയുടെ അവസ്ഥ ഓർത്ത് റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണുകൾ ഒഴുകിയത് കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ആ മഹാനുഭാവൻ വലിയ ഭാഗ്യം സിദ്ധിച്ച മഹാനാണ്. അവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പുകൾ എടുത്തു വെച്ചു കൊടുക്കുന്ന, ആ ചെരുപ്പിന് ഖിദ്മത്ത് ചെയ്ത മഹാനാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചെരുപ്പുമായി തങ്ങൾ എപ്പോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, എപ്പോ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, ചെരുപ്പ് എടുത്തു വെക്കാനും ശരിയാക്കാനും തങ്ങൾക്ക് അത് ധരിപ്പിക്കുവാനും ഒക്കെ തങ്ങളുടെ ചെരുപ്പിന് ഖിദ്മത്ത് ചെയ്ത മഹാനാണ്. വലിയ ഒരു ഭാഗ്യം സിദ്ധിച്ച മഹാൻ, ആ മഹാനുഭാവനാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞില്ലേ, ഈ ഉമ്മത്തിലെ ഫിറഔനാണ് അബൂജഹൽ എന്ന്. ആ അബൂജഹൽ അത്രയും ശല്യവും പ്രയാസവും അള്ളാഹുവിന്റെ ദീനിനെ ഉണ്ടാക്കി തീർത്തു. അയാളുടെ ധാർഷ്ട്യമായിരുന്നു ബദറിന്റെ രണഭൂമിയിലേക്ക് ഖുറൈശികളെ, ശത്രുക്കളെ മാർച്ച് ചെയ്യാനും അള്ളാഹുവിന്റെ ഹബീബിനെതിരെ, ദീനിനെതിരെ, സഹാബത്തിനെതിരെ യുദ്ധം നയിക്കുവാനും അയാളെ കൊണ്ടുവന്നതെങ്കില് ആ അബൂജഹല് ബദറിന്റെ രണഭൂമിയിൽ വെട്ടേറ്റ്, കാലുകൾക്ക് വെട്ടേറ്റ് വീണ് കിടക്കുമ്പോൾ അയാളെ രണഭൂമിയിൽ കണ്ടുപിടിച്ചത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. വളരെ നീളം കുറഞ്ഞ ആ മഹാനുഭാവൻ നേരെ പോയി അബൂജഹലിന്റെ നെഞ്ചിൽ പോയിരുന്ന് ആ സമയത്ത് അബൂജഹൽ പറഞ്ഞ, അവന്റെ ആ ധിക്കാരവും അഹങ്കാരത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല, എന്തായാലും കൊല്ലപ്പെടുമെന്ന് മനസ്സിലാക്കി അവൻ, എന്റെ കഴുത്ത് നീ നീട്ടി മുറിച്ച് മുഹമ്മദിന് കൊണ്ടുപോയി കൊടുക്കണം, എന്റെ കഴുത്തും തലയും കണ്ടിട്ടെങ്കിലും അവൻ ഭയപ്പെടട്ടെ എന്ന് പറഞ്ഞ ധിക്കാരി ആ ധിക്കാരിയുടെ തല മുറിച്ചെടുത്ത് ചെവിയിൽ ഈന്തപ്പന ഓലകളുടെ പാന്തം കൊണ്ട്
കുരുക്കുണ്ടാക്കി വലിച്ചി അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി കൊടുത്തത് ഈ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹു സുബ്ഹാനഹു വതആല ആ മഹാനുഭാവന്റെ ദർജകൾ ഉയർത്തുമാറാവട്ടെ വിശുദ്ധ റമദാൻ 9-നാണ് മഹാനുഭാവൻ ഈ ലോകത്തോട് വിട പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും സന്തോഷത്തിലാക്കി തരുമാറാവട്ടെ എല്ലാ ബേജാറും വിഷമങ്ങളും പ്രയാസ പ്രതിസന്ധികളും അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ഈ മഹാമാരിയിൽ നിന്നും ലോകത്തെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വതആല സലാമത്താക്കി തരട്ടെ എല്ലാവർക്കും മനസ്സമാധാനവും റാഹത്തും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته